ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചാലിയത്താണ്. ചാലിയത്ത് മുല്ലമേൽ നിറഞ്ഞ കടപ്പുറമാണിത്. ബേപ്പൂർ പുളിമുട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പുളിമുട്ടുണ്ടല്ലോ, ആ പുളിമുട്ടിൻ്റെ ഭാഗമാണ് ഈ ഭാഗം. അപ്പം നമ്മളെ ആളുകളൊക്കെ ഇവിടെ വന്ന് കക്കയൊക്കെ പറിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ. അപ്പം ഈ സ്ഥലത്തിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയുന്ന, അതായത് പോർച്ചുഗീസുകാരുടെ ഒരു കോട്ട ഉണ്ടായിരുന്നു ഇവിടെ എന്നാണ് പറയപ്പെടുന്നത്. അതായത് പൊളിച്ചു മാറ്റപ്പെട്ടതാണ്. അപ്പോൾ ആ ചരിത്രമൊക്കെ അറിയുന്ന ഒരാളുണ്ട്, അഷ്റഫ് കാപ്പി എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ആളാണ്, അതുപോലെ പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ്. അപ്പം നമ്മൾ ഈ ചരിത്രം അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോവാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. ഓക്കെ. 1498 പിന്നെ വാസ്കോഡ് ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങുന്നത്. കപ്പലിറങ്ങിയതിൻ്റെ ശേഷം പിന്നെ 1513 വരെ കോഴിക്കോട്ട് അവർക്ക് വേണ്ട ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ പിന്നീട് അതിൻ്റെ ശേഷം 1531 സാമൂതിരിയുടെ സമ്മതത്തോടു കൂടിയിട്ട് ചാലിയത്തൊരു കോട്ട പണിയാൻ വേണ്ടിയിട്ട് സമ്മതം വാങ്ങുന്നത്. അങ്ങനെ ചാലിയത്ത് കോട്ട കെട്ടാനുള്ള അനുമതി പത്രം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാലിയത്ത് ചാലിയാർ പുഴയും അറബിക്കടലും സന്ധിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കോട്ട പണിതിട്ടുള്ളത്. ആ കോട്ട പണിയുകയും കോട്ട പണിയുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുമ്പത്തെ മാലിക് ദിനാറിൻ്റെ കാലത്ത് പണിതിട്ടുള്ള പള്ളി പൊളിച്ചിട്ട് അതിൻ്റെ ആ കല്ലുകളും അതേപോലെ ഖബറുകളൊക്കെ മാന്തിയിട്ട് അതിൻ്റെ കല്ലുകൾ കൊണ്ടിട്ടായിരുന്നു ഈ കോട്ട പണിതിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം വിഭാഗത്തോടും മറ്റുള്ള വിഭാഗങ്ങളോടൊക്കെ തന്നെ ഒരുതരം ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടായിരുന്നു പോർച്ചുഗീസുകാർ പോരാടിയിരുന്നത്. ഇവിടെ നിലനിന്നിരുന്ന കോട്ടാര 4 നിലകളുണ്ടായിരുന്നു. ദാരി നിർമ്മിതമായ വാതിലുകളുണ്ടായിരുന്നു. മനോഹരമായ ചിത്രപ്പണികളുണ്ടായിരുന്നു. ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ഒരു വലിയ കിണറുണ്ടായിരുന്നു. ഒരു വലിയ കലവറ ഉണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു കോട്ട ആയിരുന്നു ഇവിടെ പണിതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ആ കോട്ട പിന്നീട് 41 ശേഷം 1571 സാമൂതിരിനേറ്റ് പിന്നെ ഇടഞ്ഞു നിൽക്കുകയും പോർച്ചുഗീസുകാർ തെറ്റാനിടയുണ്ടായി. അങ്ങനെ സാമൂതിരിയും കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള മാപ്പിളപ്പടയാളികളും സാമൂതിരിയുടെ നേതൃത്വത്തിലുള്ള നായർ പടയാളികളും ചേർന്ന് ഇവിടെ മുല്ലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരികയും പിന്നെ കോട്ട ഉപരോധിക്കുകയും ചെയ്തു. കോട്ട ഉപരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോർച്ചുഗീസുകാർ അവരെ നായയെ വരെ ചുട്ടു തിന്നതായിട്ടുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നീട് കൊച്ചി രാജാവിൻ്റെ ദൂതനായി താനൂർ വെട്ടൻ രാജാവ് വരികയും സന്ധി ചർച്ച ആരംഭിക്കുകയും ശേഷിച്ചിട്ടുള്ള ഏതാനും പോർച്ചുഗീസുകാരെ അവരിവിടെ നിന്ന് കപ്പൽ കയറി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ സാമൂതിരി ഈ കോട്ട പൊളിച്ചു മാറ്റുകയുണ്ടായി. ആ പൊളിച്ചു മാറ്റിയതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന മൺകൂന. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് കോട്ടയുടെ അവശിഷ്ടങ്ങളുള്ളത്. കോട്ടയുടെ നിറയെ ഒരു കല്ല് പോലും അവശേഷിക്കാത്ത രൂപത്തിൽ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു മൺകൂനയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ കോട്ടയുടേതായിട്ടുള്ള ഒന്നുമില്ല. ഈ കോട്ട പൊളിച്ചിട്ടാണ് പിന്നീട് സാമൂതിരി പുഴക്കര മാലിക് ദിനാറിൻ്റെ കാലത്ത് പണിതിട്ടുള്ള പള്ളി പുതുക്കി പണിത് കൊടുത്തു. അതേപോലെ കോഴിക്കോട് മിഷ്കാൽ പള്ളി പുതുക്കി പണിത് കൊടുത്തു ഒക്കെ തന്നെ ഈ 1571 കോട്ട പൊളിച്ചതിൻ്റെ ശേഷമാണ്. ആ കോട്ടയുടെ പിന്നെ അവശിഷ്ടങ്ങളും കോട്ട നിന്നിരുന്ന സ്ഥലവുമാണ് ഈ കാണുന്നത്. ഏഷ്യയിൽ തന്നെ പോർച്ചുഗീസ് ശക്തി ക്ഷയിക്കാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ചാലിയ യുദ്ധത്തിലുള്ള പരാജയമായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 546 കവിതാശകലങ്ങൾ കോഴിക്കോട് ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ ഖാദി ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. 546 വരികളുള്ള ഒരു കാവ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഫത്തുൽ മുബീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഫത്തുൽ മുബീൻ സമർപ്പിച്ചത് തന്നെ സാമൂതിരിക്കായിരുന്നു. അന്ന് നായർപടയും പിന്നെ മുസ്ലിം വിഭാഗമെല്ലാം തന്നെ വളരെ ഐക്യത്തിലായിരുന്നു. കോട്ടയുടെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കോട്ടുണ്ട്, ശരിക്കും ഒരു വരിയുണ്ട്. അതിൽ പറയുന്നത് ഞങ്ങളാദ്യം യുദ്ധത്തിൽ രക്തസാക്ഷികളാകാമെന്ന് മാപ്പിളപ്പടയാളികൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മാപ്പിളപ്പടയാളികളോട് നായർപടയാളികൾ പറഞ്ഞു നിങ്ങൾ എണ്ണത്തിൽ കുറവല്ലയോ, ആദ്യം ഞങ്ങൾ പിന്നെ രക്തസാക്ഷിത്വം ഭരിച്ചുകൊള്ളാം. അപ്പോൾ അത്രയും ഐക്യത്തോടു കൂടി നിന്നിട്ടാണ് ഈ കോട്ട പിന്നെ പൊളിച്ചതും പോർച്ചുഗീസ് ശക്തിയെ ഇവിടുന്ന് തൂത്തെറിഞ്ഞതും.